വെളിപാട് അധ്യായം 5. സിംഹാസനസ്ഥനായ ദൈവത്തിന്റെ വലത്തുവശത്ത് ഒരു ചുരുൾ യോഹന്നാൻ കാണുന്നു. അത് അവിടുത്തെ അധികാരത്തിന്റെയും അവകാശത്തിന്റെയും സൂചനയാണ്. സാധാരണയായി ചുരുളുകളുടെ ഒരു ഭാഗത്ത് മാത്രമാണ് തിക്കി തിരുക്കി എഴുതി വയ്ക്കാറ്. ചുരുളുകൾ തയ്യാറാക്കുന്നത് ചിലവുള്ള ഏർപ്പാടായതുകൊണ്ടാണ്. സമയവും സൂക്ഷ്മതയും വേണം. എന്നാൽ ഈ ചുരുളിന്റെ ഒരു പുറം തികയാഞ്ഞിട്ട് മറുപുറത്തും ലിഖിതങ്ങളുണ്ട്, കരകവിയുന്ന വാക്കുകൾ പോലെ. ദൈവത്തിന് എന്തോ വളരെ അധികമായി നമ്മോട് പറയാനുണ്ട്. ഇതുപോലൊരു ചുരുൾ എസക്കിയൽ കണ്ടിട്ടുണ്ട്. എസക്കിയൽ 2:10 ചുരുൾ, സ്ക്രോൾ. നമ്മൾ സ്മാർട്ട് ഫോണിൽ സ്ക്രീനിനെ ചികയുന്നതിനെ സ്ക്രോൾ ഓവർ എന്ന് പറയാറുണ്ട്. കാര്യങ്ങൾ വിശദമായി അറിയാൻ പരതുക എന്നും അതല്ല കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ലാതെ തള്ളിവിടുക എന്നും അതിന് അർത്ഥമുണ്ട്. ദൈവത്തിന്റെ ഈ ചുരുൾ ഇങ്ങനെ ഓടിച്ചു വായിച്ചും വായിക്കാതെയും ചിക്കിക്കളയരുത്. അത് ജീവന്റെ പുസ്തകം തന്നെയാണ്. വെളിപാട് 3:5, 13:18. അത് തുറന്നു വായിക്കാൻ ദൈവം ആളുകളെ അന്വേഷിക്കുകയാണ്. എന്നാൽ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ യോഹന്നാൻ വാവിട്ട് കരയുന്നു. ദൈവഹിതം അനുഷ്ഠിക്കാൻ ആരുമില്ലല്ലോ എന്നറിയുമ്പോൾ കരയുക, ക്ലായോ. ഇന്ന് തന്നെ ആ വാക്ക് നാം വീണ്ടും കാണും. നാഥൻ കരയുമ്പോൾ നാഥനെ തള്ളിപ്പറഞ്ഞതോർത്ത് പത്രോസും നാഥന്റെ ശരീരം കല്ലറയിൽ കാണാകിയാൽ മഗ്ദലന മറിയവും കരഞ്ഞതും ഇതേ വാക്കിൽ തന്നെയാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത്. ദൈവത്തെ കൈവിട്ടു പോകുന്നുണ്ടോ, ദൈവഹിതം അനുകരിക്കാൻ പറ്റാതെ വരുന്നുണ്ടോ എന്നോർത്ത് വേണം നാം കരയാൻ. ആ കരച്ചിൽ പ്രത്യാശയുടേതാണ്, ആത്മപരിവർത്തനത്തിന്റേതും വർദ്ധിത വിശ്വാസത്തിന്റേതും. ദൈവത്തിന് പറയാനുള്ളത് സ്വീകരിക്കാനും വ്യാഖ്യാനിക്കാനും മനുഷ്യന് ശക്തിയില്ലെങ്കിലും തയ്യാറല്ലെങ്കിലും ദൈവഹിതം ജീവിത നിയമമാക്കിയ ക്രിസ്തുനാഥന് അത് അങ്ങനെയല്ല. അവൻ ദൈവത്തിന്റെ ശക്തിയാണ്, ജ്ഞാനവുമാണ്. അവൻ ആ മുദ്രകൾ തുറന്ന് ദൈവഹിതം അറിയിക്കാൻ സാധിക്കുന്നവനുമാണ്, സന്നദ്ധനുമാണ്. യോഹന്നാന്റെ കരച്ചിൽ കേട്ട് ശ്രേഷ്ഠൻ അവനെ ആശ്വസിപ്പിച്ചു, നീ കരയേണ്ട, യൂദായുടെ സിംഹം ആ ചുരുൾ തുറന്ന് വായിച്ചു തരും. പക്ഷെ വന്നത് ഒരു സിംഹമല്ല, ഒരു കുഞ്ഞാടായിരുന്നു. അവൻ ആ ചുരുൾ ഏറ്റുവാങ്ങി വായിക്കുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന ഈ കുഞ്ഞാട് തന്നെയാണ് യഥാർത്ഥത്തിൽ യൂദായുടെ സിംഹം. ഉൽപ്പത്തി 49:9. അവന്റെ സിംഹഭാവം, അതായത് ശക്തി, അവന്റെ മേഷഭാവം അഥവാ സഹനമരണത്തിലാണെന്ന് തെളിയിക്കുന്ന ഭാഗമാണിത്. വിജയം ഭരിച്ച നിക്കാവു കുഞ്ഞാട് എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. കശാപ്പ് ചെയ്യപ്പെട്ട സ്വാസോ കുഞ്ഞാട് എന്നും ശക്തിയുടെയും ജ്ഞാനത്തിന്റെയും സമ്പൂർണത അവനിൽ വിളങ്ങുമ്പോഴും മരണമുദ്രയും അവൻ പേറുന്നു. രക്ഷാകരമാണ് അവന്റെ മരണം എന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. യോഹന്നാൻ കുരിശിന്റെ ദൈവശാസ്ത്രം തിയോളജിയ ക്രൂചിസ് ഇവിടെ രേഖപ്പെടുത്തുകയാണെന്ന് വേണം നാം മനസ്സിലാക്കാൻ. സിംഹാസനസ്ഥന്റെ മുൻപിൽ ഇന്നലെ ആരാധനാപൂർവ്വം സർവരും വീണതുപോലെ ഇന്ന് ഈ കുഞ്ഞാടിന്റെ മുൻപിൽ എല്ലാവരും ആരാധനാപൂർവ്വം താണു വീഴുന്നു. എന്തുകൊണ്ടാണ് ആരാധന? ഇന്നലെ അധ്യായം 4 പറഞ്ഞു, ഓ തീ. കാരണം സിംഹാസനസ്ഥനായ ദൈവം സർവചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്. ഇന്ന് അധ്യായം 5 പറയും, ഓ തീ. കാരണം കൊല്ലപ്പെട്ട ഈ കുഞ്ഞാട് സ്നേഹവാനായ രക്ഷകനാണ്. സൃഷ്ടിയും രക്ഷയും എന്ന രണ്ട് സുപ്രധാന ദൈവിക കർമ്മങ്ങൾ തന്നെയാണ് ഈ ഗ്രന്ഥത്തിന്റെ കാതലായ സന്ദേശം. രക്ഷയില്ലായിരുന്നുവെങ്കിൽ സൃഷ്ടി വിഫലമായേനെ. നമ്മെ വിഫലതയ്ക്കും വ്യർത്ഥതയ്ക്കും ജീർണതയ്ക്കും മരണത്തിനും വിട്ടുകൊടുക്കാൻ ദൈവം തയ്യാറല്ലോ. ക്രിസ്തു ദൈവം തന്നെയെന്ന ബോധ്യം ഈ സന്ദർഭം മുതൽ ഈ ഗ്രന്ഥത്തിൽ ആഴപ്പെട്ട് വെളിവാകുകയാണ്. ഒരു പുതിയ ഗാനമാണ് സ്വർഗത്തിൽ മുഴങ്ങിക്കേട്ടതും. പുതിയ ഗാനം സമയത്തിലുള്ള പുതുമയെ സൂചിപ്പിക്കുന്ന നയോസ് എന്ന പദമല്ല, മൂല്യങ്ങളിലെയും ഗുണങ്ങളിലെയും നവീനത സൂചിപ്പിക്കുന്ന കൈനോസ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ നവീനമായ ജീവിതശൈലിയും വിശുദ്ധിയും വിശ്വാസ സ്ഥിരതയും തന്നെയാണ് ഇത് കുറിക്കുന്നത്. നാം ഒരു രാജകീയ പുരോഹിത ഗണമായി ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു. സഭയുടെ 3 ദൗത്യങ്ങളാണ് രാജ്യത്വം, പൗരോഹിത്യം, പ്രവാചകത്വം, ത്രിയാ മുനേറ. രാജാവ് ഉത്തമനായ ഒരു കാര്യസ്ഥനാണ്. പുരോഹിതൻ വിശുദ്ധീകരിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമാണ്. പ്രവാചകൻ ദൈവ വഴികൾ പഠിപ്പിക്കുന്നവനും. കാനോനിക നിയമങ്ങൾ പോലും സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ത്രിവിധ കർത്തവ്യങ്ങൾ സാക്ഷാത്കരിക്കാനാണ്. ജ്ഞാനസ്നാനത്താൽ ഓരോ ക്രൈസ്തവനും രാജാവും പുരോഹിതനും പ്രവാചകനുമായി മാറുന്നു എന്നും മറന്നുകൂടാ. ദൈവം നമുക്ക് തരുന്ന കൃപാകര സിദ്ധി, കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ആണിവ. ഇന്ന് സങ്കീർത്തനം 149 വെളിപാട് കേട്ടതുപോലെ ഒരു പുതുഗാനം തന്നെയാണ് പാടുന്നത്. ദൈവത്തിന്റെ ആരൂഢം, എൻത്രോൺമെന്റ് ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. സാധാരണയായി ഇത്തരം സങ്കീർത്തനങ്ങൾ ആഘോഷം കുറിക്കാനായി സാർവത്രിക കുറിമാനങ്ങൾ അയക്കാറുണ്ട്, സർവപ്രപഞ്ചത്തെയും ക്ഷണിച്ചുകൊണ്ട്, ഗ്ലോബൽ ഇൻവിറ്റേഷൻസ്. എന്നാൽ ഈ സങ്കീർത്തനം ഇത്തിരി സങ്കുചിതമായി പോയോ എന്ന് തോന്നും. ദൈവത്തിന്റെ വിശുദ്ധരുടെ സഭയിൽ ഹസിദിം മാത്രമാണ് ഈ ആഘോഷം നടക്കപ്പെടുന്നത്. മിക്ക 2:5 കഴിഞ്ഞ ദിവസം നാം കണ്ട സങ്കീർത്തനം 1:5 ഈ വിശുദ്ധ സംഘങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ചിലരെ പടിക്ക് പുറത്താക്കിയതുപോലെ തോന്നാം, അല്ലേ? അല്ല,
അവർ പടിയിറങ്ങിപ്പോയതാണ്. ദൈവം ആരെയും പടിക്ക് പുറത്താക്കാറില്ല. നമ്മൾ പോകണമെന്ന് വാശി പിടിച്ചാൽ കണ്ണീർ നയനങ്ങളോടെ ഗദ്ഗദം പൂണ്ട് അവൻ നിൽക്കുമെന്ന് മാത്രം. ഇന്ന് നാം വായിക്കുന്ന സുവിശേഷത്തിലെ പോലെ തന്നെ ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു, സങ്കീർത്തനം 1 മറുപുറമായിട്ടാണ് 150 വായിക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ 2 മറുപുറമായിട്ടാണ് 149 വായിക്കേണ്ടത്. ഇന്നലെ നാം കണ്ടു ആ യജമാനൻ രാജാവായി വരുന്നത് പലർക്കും ഇഷ്ടമായില്ല എന്നും എന്നിട്ടും ആ ഇഷ്ടക്കേടും പ്രതിഷേധവും മറികടന്നാണ് അവൻ രാജാവായി വാഴിക്കപ്പെട്ടതെന്നും. 2 ഇതുതന്നെയാണ് പറയുന്നത്. തൻ്റെ മിശിഹായെ വാഴിക്കുമ്പോൾ ദൈവം ലോകത്തിൻ്റെ എതിർപ്പും പ്രതിഷേധവും മറികടക്കുന്ന കാര്യം. ലോകം അവനെ ദ്വേഷിച്ചു, 15:18. ലോകം അവനെ തിരിച്ചറിഞ്ഞില്ല, 1:10. ഇന്ന് സുവിശേഷത്തിൽ ഈ നിരാശത്തിൻ്റെ വേദന കടന്നു വരുന്നുണ്ട്. അതിനാൽ 149 ഈ ഒരു ഭാവമാണ്. ദൈവത്തെ കൈവിടാതെ ഇരിക്കുന്ന ഒരു വിശിഷ്ടഗണത്തെ മാത്രം നാം അവിടെ കണ്ടുമുട്ടുന്നത് അതുകൊണ്ടുമാണ്. ഈ വിശുദ്ധരുടെ പ്രാർത്ഥന പരിമള ധൂപം പോലെ ഉയരുന്നത് വെളിപാടുകാരൻ കണ്ടിരുന്നു, 5:8. ചുരുളിൻ്റെ മറുപുറമാണ് ഈ കഥ. ആദ്യപുറം ദൈവത്തിൻ്റെ പ്രേമലേഖനമായിരുന്നെങ്കിൽ അതിൻ്റെ മറുപുറം അവൻ നേരിടേണ്ടി വരുന്ന സ്നേഹനിരാസത്തിൻ്റെ ഹൃദയബാഷ്പം ചാലിച്ചെഴുതിയ നൊമ്പരക്കുറികളാണ്. ഇന്ന് ലൂക്ക നാഥൻ്റെ ജെറുസലേം പ്രവേശനത്തെ കുറിക്കുന്നു. നാഥൻ ജെറുസലേമിൻ്റെ വിളിമ്പിൽ തന്നെ കുറേ നേരം നിൽക്കുന്നത് പോലെ തോന്നും, വാതിൽ തുറന്നു കിട്ടാത്തതുകൊണ്ട് പടിയിൽ നിൽക്കുന്നത് പോലെ. ഒരു രാജകീയ പ്രവേശം ലൂക്ക വരച്ചിടുന്നില്ല, രാജകീയമായ വരവേൽപ്പും അവന് ലഭിക്കുന്നില്ല. നിരാശവും വെറുപ്പുമാണ് അവനെ കാത്തിരിക്കുന്നത്. എന്നിട്ടും യാത്ര അവൻ തുടർന്നേ പറ്റൂ. ദൈവികമായ അനിവാര്യത, 13:33. ആ സമയം നാഥൻ ജെറുസലേമിനെ ഓർത്ത് കരഞ്ഞിരുന്നു, ഇന്നും കരയുന്നുണ്ട്. ക്ലായോ കൂടാതെ അവളുടെ ആസന്നമായ നാശത്തെ വിളിച്ചുമറിയിക്കുന്നു. രാജാവ് എന്ന വാക്ക് ലൂക്കായുടെ ഊന്നി പറയുന്നത് ശ്രദ്ധിക്കുമല്ലോ. 19:38. ഈ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ക്രിസ്മസ് രാവിൽ മുഴങ്ങിക്കേട്ട ആശീർവാദങ്ങൾ ലൂക്ക 2:4 ഇവിടെയും മുഴങ്ങുന്നു. സമാധാനവും അത്യുന്നതങ്ങളിൽ ദൈവമഹത്വവും. ഇന്ന് 95:8 എന്ന ഉണർത്തുവാക്യം നമ്മോട് പറയും, ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കരുത്. ആ ഇന്ന് ഇവിടെ നിറവേറുകയാണ്. നാഥൻ പറയുന്നു ഈ ദിവസം, 19:42, എമേറ. അനുനിമിഷം വെളിച്ചം മരിക്കുന്ന ഒരു പകൽവെട്ടത്തിന്റെ തോതാണത്. ക്ഷണികമായ ഈ ദിനം, മടങ്ങിവരാത്ത അവസരങ്ങൾ. സക്കേവോസിനോട് നാഥൻ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു, ഇന്ന്. സിമേറോൺ തന്റെ ദൗത്യവും വിളംബരം ചെയ്ത് നാഥൻ പറഞ്ഞു, ഇന്ന് ഇതെല്ലാം പൂർത്തിയായി, 4:21. ആ ഇന്ന് തന്നെ എന്നത്തെയും പോലെ നാം ഒന്നും അറിയാതെ ഒന്നും ഗവനിക്കാതെ. തന്റെ പീഡാനുഭവം പ്രവചിച്ചപ്പോൾ ശിഷ്യന്മാർക്കത് മനസ്സിലായില്ലെന്നും അവരിൽ നിന്ന് അത് മറിഞ്ഞിരിക്കുന്നതായി ക്രിപ്റ്റോസ് ആയി അനുഭവപ്പെട്ടുമെന്നും 18:34 കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു. വെളിപാടെന്നാൽ ഈ മറന്നീക്കലാണെന്നും, അപ്പോക്കാലിപ്സിസ്. ഇന്ന് ജെറുസലേമിൽ നിന്നും അവളുടെ സമാധാനത്തിന്റെ കാരണങ്ങൾ മറിഞ്ഞിരിക്കുന്നു ക്രിപ്റ്റോസ് എന്ന് നാഥൻ വിലപിക്കുകയാണ്. 19:42. ജെറുസലേം, അവളുടെ പേര് തന്നെ സമാധാനം, ശാലോം എന്നാണ്. എന്നിട്ടും നാഥന്റെ സന്ദർശന സമയം, എപ്പിസ്കോപ്പി, അവൾ അറിഞ്ഞില്ല. എപ്പിസ്കോപ്പി, ഒരിക്കൽ നാം പരിചയപ്പെട്ടിട്ടുള്ള ഈ വാക്ക് മേൽനോട്ടം എന്നാണ് അർത്ഥം. വിദ്യാളന്റെ സന്ദർശനം മാത്രമല്ല കുറിക്കുന്നത്, രോഗികളുടെ അടുത്തേക്ക് നടത്തുന്ന സാന്ത്വന സന്ദർശനം കൂടിയാണ്. നാഥൻ ഈ രണ്ടർത്ഥത്തിലുമാണ് എപ്പോഴും നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്, കാരുണ്യത്തിലും നീതിയിലും. സർവ്വ അധികാരവും അവന് നൽകപ്പെട്ടിട്ടും ഇന്ന് കണ്ട വെളിപാട് 5:20, അവൻ നമ്മെ സന്ദർശിക്കുന്നത് എപ്പോഴും കാരുണ്യത്തിൽ തന്നെയല്ലേ? നമ്മളോ അവനെ സ്വീകരിക്കുന്നത് പലപ്പോഴും തികഞ്ഞ അനീതിയിലും.